ഹലോ, വെൽക്കം ബാക്ക്. ടേസ്റ്റി ഫുഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന വെട്ട് കേക്കാണ്. എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ലേ, ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയൊന്നും വേണ്ട, ബേക്കിംഗ് പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്തോളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ടും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പതിഞ്ഞ് പൊങ്ങി വരണം. അപ്പം അതുവരേക്ക് നമ്മളിത് മിക്സാക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിയേക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹാൻഡ് വെസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യുക. ഇനി അതും ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് 1/2 കിലോ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടാണ് മാവ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ മുട്ട നന്നായിട്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്, നമുക്ക് കുഴച്ചെടുക്കാനൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ പാലിൻ്റെ പകരം നിങ്ങൾ 3 മുട്ട എടുക്കുന്ന സമയത്ത് 4 മുട്ട വെച്ചിട്ട് ചെയ്താൽ ഇപ്പോൾ ഈ പാലൊഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുട്ടയുടെ എണ്ണ എത്ര കൂട്ടുന്നോ അത്രയും നമുക്ക് പാലൊഴിവാക്കാം. അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയണത്. 4 മുട്ട വെച്ചിട്ട് 1/2 കിലോ മൈദയിലേക്ക് ചെയ്താൽ പാലൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ ഈ മാവ് നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മാവ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാതും ഒരേ തിക്നെസ്സിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ നടുവിൽ ഇതുപോലെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വേറൊരു പ്ലേയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ മാവും ഇവിടെ വെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാനിൽ സ്റ്റൗമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം വേവല്ല, പുറമേ നന്നായിട്ട് നല്ലൊരു ഡാർക്ക് കളറാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ളൊക്കെ കുക്കാവുകയും ചെയ്യും, പുറമേ നന്നായിട്ട് നല്ലൊരു കളറും കിട്ടും കേട്ടോ. പിന്നെ ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം. നിങ്ങൾക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിനേക്കാളും ചില ആൾക്കാർക്ക് യെല്ലോ കളറാവും വെട്ട് കേക്കിന് ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടയും പഞ്ചസാരയൊക്കെ മിക്സാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് നല്ലൊരു മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെട്ട് കേക്ക് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. നല്ലൊരു ബ്രൗൺ നിറമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാർ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.